അടുത്ത 5 വർഷക്കാലം UKയിൽ ലേബർ ഗവൺമെന്റ് നടപ്പാക്കാൻ പോകുന്നത് 40 സുപ്രധാന ചേഞ്ചുകൾ. UKയിൽ ടോണി ബ്ലെയർ ഗവൺമെന്റിന് ശേഷം ഇത്രയധികം ഭൂരിപക്ഷത്തിലെത്തിയ മറ്റൊരു ഗവൺമെന്റില്ല. അതുകൊണ്ട് തന്നെ UKയിലെ നിയമങ്ങൾ അടിമുടി മാറുന്ന പുതിയ തീരുമാനങ്ങളാണ് ഇപ്പോൾ സർ ക്രിസ് സ്റ്റാർമറിന്റെ ലേബർ ഗവൺമെന്റ് നടപ്പാക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ നടപ്പാക്കുമ്പോൾ UKയിൽ ജോലി ചെയ്യുന്നവർക്കും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം സന്തോഷകരമായ പുതിയ ചേഞ്ചുകളാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. UKയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന പുതിയ എംപ്ലോയ്മെന്റ് റൈറ്റ് ബിൽ നടപ്പാക്കുന്നു. UKയിൽ ജോലി ചെയ്യുന്നവരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി കമ്പനികളും ജോലി സ്ഥലങ്ങളും സ്വീകരിച്ചു വരുന്ന 0-hour കോൺട്രാക്ട് ബാൻ ചെയ്യാനുള്ള തീരുമാനം. നിസാര കാര്യങ്ങൾക്കും ജോലിക്കാരെ പിരിച്ചുവിടുന്ന ഒരു ട്രെൻഡ് പൂർണ്ണമായും ഇല്ലാതാക്കും. എംപ്ലോയീസ് റൈറ്റ് കൂടുതൽ ശക്തമാക്കുന്ന നിയമങ്ങളാണ് ഇപ്പോൾ ലേബർ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ജോലി സ്ഥലങ്ങൾ കൂടുതൽ സന്തോഷകരമാക്കുന്ന പുതിയ തീരുമാനങ്ങൾ. അൺഫെയർ ഡിസ്മിസൽ ഉണ്ടായാൽ അതിനെതിരെ കൃത്യമായ അന്വേഷണങ്ങൾ നടത്തും. ഒരു എംപ്ലോയീസിനും ജോലിക്കാരെ വെറുതെ പിരിച്ചുവിടാൻ കഴിയാത്ത പുതിയ നിയമങ്ങളാണ് ഇപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതെങ്കിലും കമ്പനികൾ സിക്ക് ലീവ്, പേരന്റൽ ലീവ് തുടങ്ങിയ എംപ്ലോയീസിന്റെ അവകാശങ്ങൾ കൊടുത്തില്ലെങ്കിൽ കമ്പനികൾക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകും. സിക്ക് ലീവും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിന് പേരന്റൽ ലീവും എല്ലാം UKയിൽ എംപ്ലോയീസിന്റെ റൈറ്റാണ്. അത് ഒരു എംപ്ലോയീസിനും തടയാനാകില്ലെന്നും അതിനുള്ള അവകാശം ജോലിക്കാർക്കുണ്ടെന്നും അതിന്റെ പേരിൽ അവർക്കെതിരെ ഏതെങ്കിലും രീതിയിൽ നടപടികൾ എടുത്താൽ കമ്പനികളുടെ ലൈസൻസ് ഇല്ലാതാകുന്ന പുതിയ നിയമങ്ങളാണ് ലേബർ ഗവൺമെന്റ് ഇപ്പോൾ നടപ്പാക്കുന്നത്. ഇത് തൊഴിലാളികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന, ജോലി സ്ഥലങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കുന്ന പുതിയ തീരുമാനങ്ങൾ തന്നെയാണ്. UKയിൽ ഏതൊരു ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ എംപ്ലോയിക്ക് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സിന് ആവശ്യപ്പെടാം. ആ ഒരു സാഹചര്യത്തിൽ എംപ്ലോയീസിന് അത് നിരസിക്കാനാകില്ല. അവരുടെ വർക്ക് ലൈഫ് ബാലൻസിന് വേണ്ടി ചിലപ്പോൾ 1-2 ദിവസം മാത്രമായിരിക്കും അവർക്ക് ജോലി ചെയ്യാനാവുക, അതല്ലെങ്കിൽ ഫിക്സഡ് ഡേയ്സിലായിരിക്കും ജോലി ചെയ്യാനാവുക. ഇതെല്ലാം എംപ്ലോയീസിന്റെ റൈറ്റാണെന്നും അത് നിയമം മൂലം നടപ്പാക്കുമ്പോൾ എല്ലാ കമ്പനികൾക്കും ഈ ഒരു ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ജോലിക്കാർക്ക് നൽകേണ്ടി വരും. അതും ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ദിവസം മുതൽ തന്നെ ഇത്തരം റൈറ്റുകൾക്ക് എംപ്ലോയീസിന് അവകാശമുണ്ടാകും. ഒരു കാരണവശാലും അവരോട് ഇത്രനാൾ ജോലി ചെയ്തതിന് മാത്രം ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് നൽകാം എന്ന് ഒരു കമ്പനികൾക്കും ഇനി മുതൽ പറയാനാകില്ല. കുട്ടികളെ നോക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റു ഫാമിലിയുടെ ആവശ്യങ്ങൾക്കായി ഇക്കാര്യങ്ങൾക്കൊക്കെ ഫ്ലെക്സിബിൾ ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് ജോലി നൽകാതിരിക്കാനും പുതിയ നിയമങ്ങളിലൂടെ സാധിക്കില്ല. നമ്മുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് വർക്ക് പ്ലേസ് നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെന്റുകൾ നൽകുക എന്നുള്ളത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ഗവൺമെന്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പലപ്പോഴും ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് നൽകുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായ കാര്യമല്ലെങ്കിൽ ലേബർ ഗവൺമെന്റ് നടപ്പാക്കുന്നത് UKയിൽ അത് വളരെ കോമൺ ആണ്. അതിപ്പോൾ നിയമം മൂലം ഗവൺമെന്റ് അത് നടപ്പാക്കാനും തീരുമാനിച്ചു. ഇപ്പോൾ UKയിലെ പ്രധാന ജോലി സ്ഥലങ്ങളിലൊക്കെ ഫ്ലെക്സിബിൾ ആയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ നൽകും, റീസണബിൾ അഡ്ജസ്റ്റ്മെന്റുകൾ നൽകും. എന്നാൽ പ്രൈവറ്റ് കെയർ ഹോമുകളും സാധാരണ കമ്പനികളുമൊന്നും ഇത്തരം ഓപ്ഷനുകൾ പലപ്പോഴും നൽകാറില്ല. ഇപ്പോൾ പുതിയ നിയമത്തിലൂടെ എല്ലാ കമ്പനികളും എല്ലാ ജോലി സ്ഥലങ്ങളും ജോലിക്കാർ ആവശ്യപ്പെട്ടാൽ അവർക്ക് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് നൽകണമെന്നും ആവശ്യമായ റീസണബിൾ അഡ്ജസ്റ്റ്മെന്റുകൾ നൽകണമെന്ന നിയമമാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊരു സുപ്രധാന ബില്ലാണ് പ്ലാനിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽ. UKയിൽ വ്യാപകമായി വീടുകൾ നിർമ്മിച്ച് ഹൌസിംഗ് ഷോർട്ടേജ് പരിഹരിക്കും. UKയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അക്കോമഡേഷൻ ക്രൈസിസുകളുടെ കാരണങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഹൌസിംഗ് ഡെവലപ്മെന്റ് പ്ലാനുകൾ പല കാരണങ്ങൾ പറഞ്ഞ് ലോക്കൽ ഗവൺമെന്റുകൾ റിഫ്യൂസ് ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് പലപ്പോഴും പുതിയ ബിൽഡിങ്ങുകൾ പണിയുന്നതിന് അത് തടസ്സമാകുന്നത്. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് പ്ലാനുകളൊന്നും ലോക്കൽ ഗവൺമെന്റുകൾക്ക് തടയാൻ കഴിയാത്ത രീതിയിലോട്ടുള്ള ബില്ലാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നത്. UKയിൽ എല്ലാവർക്കും വീട് വാങ്ങാൻ കഴിയുന്ന അഫോർഡബിൾ ഹൌസസ് നിർമ്മിക്കുന്നതിനാണ് ഗവൺമെന്റ് പ്രാധാന്യം നൽകുക. സാധാരണക്കാർക്ക് വീട് വാങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള അഫോർഡബിൾ വീടുകൾ നിർമ്മിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകും. അതിനായി പുതിയ സിറ്റികളും ടൗണുകളും ക്രിയേറ്റ് ചെയ്യും. UKയിൽ വ്യാപകമായി വീടുകൾ നിർമ്മിക്കാനുള്ള ഗവൺമെന്റ് തീരുമാനം സാധാരണക്കാർക്കെല്ലാം പ്രയോജനമാകും. അടുത്ത 5 വർഷത്തിനുള്ളിൽ തന്നെ 1.5 മില്യൺ വീടുകൾ നിർമ്മിക്കാനാണ് ഗവൺമെന്റ് പുതിയ ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. UKയിൽ സാധാരണക്കാർക്ക് ചുരുങ്ങിയ ചെലവിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ലേബർ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. റെയിൽവേയും ബസ് സർവീസുകളും നാഷണലൈസ് ചെയ്യും. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പല റെയിൽവേ കമ്പനികളും അവർക്ക് ഇഷ്ടമുള്ള റേറ്റാണ് അവർ ഈടാക്കുന്നത്. പലപ്പോഴും ഫ്ലൈറ്റ് ടിക്കറ്റിനേക്കാൾ കൂടുതൽ ചാർജ് നൽകി യാത്ര ചെയ്യേണ്ട സാഹചര്യം. ഇതെല്ലാം ഒഴിവാക്കി ഇപ്പോഴുള്ള പ്രൈവറ്റ് കമ്പനികളെ നാഷണലൈസ് ചെയ്യുന്ന പുതിയ ബില്ലും ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നു. അതനുസരിച്ച് അടുത്ത കോൺട്രാക്ട് റിന്യൂവൽ സമയത്ത് പ്രൈവറ്റ് കമ്പനികൾക്ക് കോൺട്രാക്ട് നൽകാതെ ഗവൺമെന്റ് ഏറ്റെടുക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ സർ ക്രിസ് സ്റ്റാർമറിന്റെ ലേബർ ഗവൺമെന്റ് നടപ്പാക്കുന്നത്. ഇപ്പോൾ നടപ്പാക്കുന്ന ബജറ്റ് റെസ്പോൺസിബിലിറ്റി ബില്ലനുസരിച്ച് ഗവൺമെന്റിനും ഇഷ്ടമുള്ളതനുസരിച്ച് വലിയ ടാക്സ് ഏർപ്പെടുത്താൻ കഴിയാത്ത നിയമമാണ് വരുന്നത്. ഇൻഡിപെൻഡന്റ് ഏജൻസിയായ ബജറ്റ് വാച്ച് ഡോഗിന് കൂടുതൽ അധികാരങ്ങൾ നൽകും. ഇത് UKയിൽ വൻതോതിൽ ടാക്സ് വർദ്ധിപ്പിക്കുന്നതിന് ഗവൺമെന്റിനും തടസ്സമാകുന്ന രീതിയിലാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. UKയിലെ ഗവൺമെന്റ് ബജറ്റ് കൺട്രോൾ
കൺട്രോൾ ചെയ്യുന്നതിനുള്ള പൊതുവായ ഒരു സിസ്റ്റവും നിലവിൽ വരുന്നു. അനാവശ്യമായി കൃത്യമായ പ്ലാനുകളില്ലാതെ ഗവൺമെന്റിനും പണം ചെലവാക്കാൻ കഴിയാത്ത പുതിയ ബില്ലാണ് ലേബർ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. യു കെയിലോട്ടുള്ള അനധികൃത കുടിയേറ്റം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ബോർഡർ സെക്യൂരിറ്റി ബില്ല് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു. അവർക്ക് കൂടുതൽ പവർ നൽകുന്ന തീരുമാനമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. കൗണ്ടർ ടെററിസം പവറാണ് അവർക്ക് നൽകുക. അതനുസരിച്ച് യു കെയിലോട്ട് മനുഷ്യക്കടത്ത് നടത്തുന്ന ഗ്യാങ്ങുകൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് ഇനി മുതൽ കേസ് ചാർജ് ചെയ്യും. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ പല രാജ്യങ്ങളിൽ നിന്നും ബോട്ടുകളിലായി അപകടകരമായ രീതിയിൽ യു കെയിലോട്ട് മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള നടപടികളാണ് തുടങ്ങിയിരിക്കുന്നത്. വാടകയ്ക്ക് താമസിക്കുന്നവരുടെ വാടക വർദ്ധിപ്പിക്കുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള പുതിയ ബില്ലും കൊണ്ടുവന്നിരിക്കുന്നു. റെന്റേഴ്സ് റൈറ്റ് ബില്ലിലൂടെ യു കെയിൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകുന്ന പുതിയ തീരുമാനം. യു കെയിൽ വീടുകളും ഫ്ളാറ്റുകളും വാടകയ്ക്ക് നൽകുന്ന ഏജൻസികൾ പലപ്പോഴും അവർക്കിഷ്ടമുള്ള രീതിയിൽ വാടക വർദ്ധിപ്പിക്കുന്ന ആ ഒരു സാഹചര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു അവകാശം വാടകക്കാർക്ക് നൽകുന്നത്. വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് കൂടുതൽ അവകാശങ്ങൾ, അവരെ അനാവശ്യമായി ഒഴിവാക്കാനും ഇനി മുതൽ ഏജൻസികൾക്കും ലാൻഡ് ലോഡ്സിനും സാധിക്കില്ല. യു കെയിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൾപ്പെടെയുള്ള ക്ലീൻ എനർജി പ്രൊജക്ടുകൾക്കായി 8.3 ബില്യൺ പൗണ്ടിന്റെ പ്രത്യേക പദ്ധതി. കഴിഞ്ഞ കുറെ കാലമായി യു കെയിലെ ക്രൈം റേറ്റിൽ വലിയ വർധനമാണ് രേഖപ്പെടുന്നത്. ക്രൈം റേറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ബില്ല് ഗവൺമെന്റ് അവതരിപ്പിച്ചിരിക്കുന്നു. യു കെയിലെ പബ്ലിക് പ്ലേസുകളിൽ മദ്യപിക്കുന്നത് ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടയും. കടകളിൽ നിന്ന് വൻതോതിൽ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് വ്യാപകമായ പശ്ചാത്തലത്തിൽ അത് പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനും പുതിയ ബില്ലിലൂടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നു. യു കെയിലെ സാധാരണ ക്രൈമുകൾ മാത്രമല്ല സൈബർ ക്രൈമുകളിലും വർധനമുണ്ടായി. ഏതെങ്കിലും കമ്പനികളോ വ്യക്തികളോ സൈബർ അറ്റാക്കിന് വിധേയമാവുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള പുതിയ സംവിധാനങ്ങളും നിലവിൽ വരും. മറ്റൊരു പുതിയ മാറ്റമാണ് ഇംഗ്ലീഷ് ഡെവല്യൂഷൻ ബില്ലിലൂടെ ഗവൺമെന്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ലോക്കൽ ഗവൺമെന്റുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ. ഓരോ ലോക്കൽ അതോറിറ്റീസിലും നിലനിൽക്കുന്ന തൊഴിലവസരങ്ങൾ ഫില്ല് ചെയ്യുന്നതിന് ലോക്കൽ ഗവൺമെന്റുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നു. ഇപ്പോൾ യു കെയിൽ നിലനിൽക്കുന്നത് ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനം മറ്റ് ലോക്കൽ ഗവൺമെന്റുകളൊക്കെ നടപ്പാക്കുക. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സെൻട്രൽ ഗവൺമെന്റുകൾ ലോക്കൽ അതോറിറ്റീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവർക്ക് പല കാര്യങ്ങളിലും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു റൈറ്റ് കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനങ്ങൾ ലോക്കൽ ഗവൺമെന്റുകൾക്ക് റിഫ്യൂസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലോട്ടും പുതിയ ബില്ലുകൾ വന്നിരിക്കുന്നു. യു കെയിൽ വൻതോതിൽ ഫീ നൽകി പഠിക്കേണ്ട പല പ്രൈവറ്റ് സ്കൂളുകൾക്കും ഇപ്പോൾ നിലവിൽ ടാക്സ് ഇല്ല. അവർക്ക് ടാക്സ് ഏർപ്പെടുത്തി അതിൽ നിന്ന് ലഭിക്കുന്ന ടാക്സ് യു കെയിലെ ഗവൺമെന്റ് സ്കൂളുകളുടെ വികസനത്തിനായും അവിടെ സാലറി വർദ്ധിപ്പിക്കുന്നതിനുമായി ഉപയോഗിക്കും. ഇത് വലിയൊരു ചേഞ്ച് ആയിരിക്കും യു കെയിൽ ഉണ്ടാവുക. യു കെയിൽ വലിയൊരു മാറ്റം, അതും പെട്ടെന്ന് തന്നെ നടപ്പാക്കാൻ വേണ്ടി ലേബർ ഗവൺമെന്റ് മുന്നോട്ട് വന്നപ്പോൾ തീർച്ചയായും ധാരാളം എതിർപ്പുകളും തടസ്സങ്ങളും ഉണ്ടാകും. അതെല്ലാം മറികടന്ന് തീരുമാനങ്ങൾ നടപ്പാക്കുമെന്ന പ്രസ്താവനയാണ് പ്രധാനമന്ത്രി സർ കിർ സ്റ്റാർമർ ഇപ്പോൾ നൽകുന്നത്. രാജ്യത്ത് വൻ മാറ്റങ്ങൾക്കായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ തുടക്കമാവുക. എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾ നടപ്പാക്കി രാജ്യത്ത് പൊതുവായൊരു റീസെറ്റ് നടപ്പാക്കുക തന്നെയാണ് ലേബർ ഗവൺമെന്റ് ഇപ്പോൾ പുതിയ പ്ലാനുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനായാണ് 40 വ്യത്യസ്ത ബില്ലുകളിലൂടെ രാജ്യവ്യാപകമായി വലിയ മാറ്റങ്ങൾ നടപ്പാക്കുന്നതും. ഇത് വിദേശ റിക്രൂട്ട്മെന്റുകളിലും യു കെയിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് നടത്തുന്നവർക്കുമെല്ലാം വലിയ മാറ്റങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ കാണാനാവുക. സാധാരണക്കാർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന, ജോലിക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന നടപടികൾ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാനാവുക. യു കെയിലെ സമസ്ത മേഖലകളും ഇപ്പോൾ താറുമാറായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ ഒരു റീസ്ട്രക്ചറിംഗ് ആണ് ഇപ്പോൾ രാജ്യത്തിന് ആവശ്യമെന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ മാറ്റങ്ങൾ എല്ലാ മേഖലകളിലും നടപ്പാക്കാനായി ഗവൺമെന്റ് മുന്നോട്ട് വന്നിരിക്കുന്നതും. മുൻപ് നൽകിയ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അവർ കൃത്യമായി എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയ പുതിയ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നിയമങ്ങൾ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം പോരെന്നും അത് നടപ്പാക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യമെന്നും ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു. ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികളായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. യു കെയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.